വിഷരഹിത മത്സ്യം ഹാർബറിൽ നിന്ന് നേരിട്ട് ജനങ്ങളിൽ എത്തിച്ച് ഡെയിലി കട്ട് കോട്ടക്കലിൽ ജൈത്രയാത്ര തുടരുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതിയും ഡെയിലി കട്ട് ഒരുക്കിയിട്ടുണ്ട്. വിഷരഹിതമായ മത്സ്യം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഡെയിലി കട്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഹാർബറിൽ നിന്നും മത്സ്യം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കൂടാതെ എല്ലാതരം മത്സ്യവും ക്ലീൻ ചെയ്ത് കഷണങ്ങളാക്കി നൽകും. കൂടാതെ ബീഫ്, ചിക്കൻ, ഫിഷ് ബാർബിക്യൂ, ചിക്കൻ ബാർബിക്യൂ, ചിക്കൻ ടിക്ക, ബീഫ് ടിക്ക തുടങ്ങിയവയും ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇവരുടെ സ്വന്തം മസാലക്കൂട്ടായ ചിക്കൻ എരിപിരിയും ഇവിടത്തെ മറ്റൊരു സവിശേഷതയാണ്. ഏതുതരം മത്സ്യവും ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിന് ബാർബിക്യൂ ചെയ്ത് നൽകുന്നതുമാണ്. ഫ്രഷ് ഫിഷ്, ചിക്കൻ, മട്ടൺ, ബീഫ്, ലൈവ് ഫിഷ്, മാരിനേറ്റഡ് ഫിഷ്, മാരിനേറ്റഡ് ചിക്കൻ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഡെയിലി കട്ട് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതിയും ഡെയിലി കട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓരോ 200 രൂപയുടെ പർച്ചേസിനും ഒരു കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പണിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് വാഷിംഗ് മെഷീനാണ് സ്വന്തമാവുക. April 14 വിഷുദിനത്തിലാണ് നറുക്കെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കോട്ടകൽ ടൗണിന്റെ 7 കിലോമീറ്റർ പരിധിയിൽ ഫ്രീ ഹോം ഡെലിവറിയും ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾ അവകാശപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷരഹിതമായ ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുന്ന പോലെ, നമ്മളെ ഇതില്ലേ വെജിറ്റബിൾസ് ഒക്കെ പോലെ വിഷരഹിതമായ മത്സ്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് ഹാർബറിൽ പോയിട്ട് സാധനം കളക്ട് ചെയ്തിട്ട് അതാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഫ്രഷ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷരഹിതം എന്നുള്ളതാണ് നമ്മളുടെ വളരെ മെയിനായിട്ടുള്ളത്. കട്ട് ചെയ്ത് വീട്ടിലെത്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഘടകം മാത്രമാണ്. ഇതാണ് ഏറ്റവും ഫ്രഷായ സാധനം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ബാർബിക്യൂലാണ്. അതായത് ആളുകൾക്ക് ഇവിടെ വന്ന് ഏത് ഫിഷാണോ അവർ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ മസാല തേച്ച് കൊടുക്കും. അതിൽ നമ്മളുടെ ഒരു മസാല എന്ന് പറയുന്നത് ഞങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ പേരാണല്ലോ, അപ്പോൾ അത് എരിപിരി എന്നുള്ളൊരു പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മസാലയാണ് നമ്മളുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നത്. മത്സ്യം അല്ലാതെ നമ്മുടെ കയ്യിൽ ചിക്കനുണ്ട്. അത് നമ്മൾ ചിക്കൻ ഇവിടെ ലൈവായിട്ട് നമ്മൾ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറുത്ത് കൊടുക്കും. പിന്നെ അതുകൂടാതെ ബീഫുണ്ട്. ബോൺലെസ് ബീഫാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലുള്ള ബീഫ് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ അതേപോലെ ആളുകൾ ഫില്ലറ്റാക്കി കൊടുക്കണം, ഫിഷ് ഫില്ലറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷ് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഫ്രഷായിട്ട് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 200 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 200 രൂപയെന്ന് ഞങ്ങൾ വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ ആളുകൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ചിക്കൻ മേടിച്ചാൽ തന്നെ 160-170 രൂപയാവും. അതേപോലെ കുറച്ചൊരു മീൻ മേടിക്കുമ്പോൾ അതേ ആവും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മാർജിനിൽ മേടിക്കുന്ന ആളുകൾക്ക് പോലും അത് അവൈലബിൾ ആവണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കൂപ്പൺ ഫെസിലിറ്റി 200 രൂപ കൊടുക്കുക എന്നുള്ള രീതിയിൽ വെച്ചിട്ട്. ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. 14,000 രൂപ മാർക്കറ്റിൽ റേറ്റുള്ള സാംസങ്ങിൻ്റെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അത് April 14 വിഷു കൈനീട്ടം എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള ആളുകൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൊണ്ടും വീണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല. കാരണം ഞങ്ങൾക്ക് വേറെ കുറേ ബിസിനസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണറും ഗൾഫിലായിരുന്നു. പുള്ളി അൽജസീറയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ വേറെ ഇൻഡസ്ട്രിയിലെ ലോജിസ്റ്റിക്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ ആളുകൾക്ക് എന്താണോ ഞങ്ങളുടെ ഉദ്ദേശം അത് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം ജനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ബിസിനസ് ഡെസ്ക്, നവ ന്യൂസ്.